ഹായ്, ഹലോ, നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ആലുവ തൃപ്പൂണിത്തുറ റൂട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ നാല് ബെഡ്റൂം വീടിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 5.5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 100% റെസിഡൻഷ്യൽ ഏരിയയിലും ഫ്ലഡ് ബാധിക്കാത്തതും വളരെ കാമായിട്ടുള്ള ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ബോക്സി ടൈപ്പ് കണ്ടംപററി എലിവേഷനാണ് വീടിന് നൽകിയിരിക്കുന്നത്. 5 മീറ്ററോളം വീതിയുള്ള പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് വരുന്നത്. ഈ വീട്ടിൽ നിന്ന് രാജഗിരി ഹോസ്പിറ്റലിലേക്ക് വെറും 3.5 കിലോമീറ്റർ മാത്രം ദൂരമാണുള്ളത്. കൂടാതെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 15 കിലോമീറ്ററും. മനോഹരമായൊരു ചുറ്റുമതിലും അതിനോടിടങ്ങുന്ന രീതിയിലുള്ള ഭംഗിയുള്ളൊരു നീളമേറിയ സ്ലൈഡിംഗ് ഗേറ്റുമാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ഈ വീട്ടിലെ ഡെഡിക്കേറ്റഡ് കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. എത്ര വലിയ കാറും സുഖമായി കാർ പോർച്ചിൽ കയറ്റിയിടാവുന്നതാണ്. ഈ കവേർഡ് പാർക്കിംഗ് കൂടാതെ മറ്റൊരു വലിയ കാർ കൂടി നമുക്ക് ഈ വീടിന് മുന്നിൽ സുഖമായി ഇടാനുള്ള സൗകര്യമുണ്ട്. ഈ വീട്ടിലെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണറുവെള്ളം തന്നെയാണ്. കൃത്യമായി വടക്കുകിഴക്ക് മൂലയിൽ തന്നെയാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. മുറ്റം മുഴുവനായി തന്നെ കടപ്പാക്കലുകൾ വിരിച്ച് മനോഹരമായി തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. മോഡേൺ സ്റ്റൈലിൽ തന്നെയാണ് വിൻഡോസ് ഒക്കെ ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഭംഗിയുള്ള ക്ലാഡിംഗ് സ്റ്റോണുകളൊക്കെ കൊടുത്ത് അതിമനോഹരമായിട്ടാണ് വീടിന്റെ ഫ്രണ്ടേജ് നൽകിയിരിക്കുന്നത്. വീടിന് ചുറ്റും നടക്കാവുന്ന രീതിയിൽ 1 മീറ്ററിലധികം സ്പേസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മുഴുവനായി ഗ്രാനൈറ്റിൽ തീർത്ത മനോഹരമായൊരു നീളമേറിയ സിറ്റൌട്ടും ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്ക് ഈ വീടിന്റെ അകത്തേക്കൊന്ന് കയറി നോക്കാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ഈ വീട്ടിലെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആക്കി തന്നെയാണ് ഈ ഏരിയ ചെയ്തിരിക്കുന്നത്. ഗംഭീരമായൊരു ഡിസൈനിൽ തന്നെ ഇവിടെ ഒരു ടിവി യൂണിറ്റും നൽകിയിരിക്കുന്നത് നമുക്ക് കാണാം. പ്രൊഫൈൽ ലൈറ്റും പാനൽ ലൈറ്റും ഒക്കെ കൊടുത്തുകൊണ്ട് അതിമനോഹരമായൊരു സീലിംഗ് വർക്കും ഈ ലിവിംഗ് ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഈ വീടിന്റെ ഡൈനിങ് ഏരിയയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ വീടിന്റെ ഡൈനിങ് ഏരിയ. ഇതൊരു ഡബിൾ ഹൈറ്റഡ് ഏരിയ ആയിട്ടാണ് ബിൽഡർ ചെയ്തിരിക്കുന്നത്. വിശാലമായൊരു ഡൈനിങ് സ്പേസ് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. ഡൈനിങ് ഏരിയയിൽ നിന്ന് കിച്ചണിലേക്കുള്ള എൻട്രൻസിലായാണ് വാഷ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നത്. മോഡേൺ സ്റ്റൈലിലുള്ള വാൾ ടൈലൊക്കെ കൊടുത്തിരിക്കുന്നതും നമുക്കിവിടെ കാണാവുന്നതാണ്. ജാഗ്വാർ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് സ്പേസുകളും കൊടുത്ത് നല്ല വൃത്തിയായി തന്നെയാണ് വാഷ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നത്. അടുത്തതായി നമുക്ക് ഈ വീട്ടിലെ കിച്ചണിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഇവിടെയും ജാഗ്വാർ ബ്രാൻഡിന്റെ പൈപ്പുകളാണ് നമുക്ക് കാണാനാവുന്നത്. ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് വരുന്ന മൈക്കയാണ് കിച്ചൺ കബോർഡിന് ഉപയോഗിച്ചിരിക്കുന്നത്. കിച്ചൺ കബോർഡിന്റെ താഴെയായി പ്രൊഫൈൽ ലൈറ്റും കൂടി വരുമ്പോൾ കിച്ചണിനൊരു പ്രീമിയം ഫീല് തന്നെയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ഒരിക്കലും കഞ്ചസ്റ്റഡ് ആയി തോന്നാത്ത രീതിയിലുള്ള 16 അടിയോളം നീളത്തിലുള്ള വലിയൊരു കിച്ചൺ തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ താഴെയും മുകളിലുമായി സ്റ്റോറേജ് സ്പേസും ഇവിടെ നൽകിയിട്ടുണ്ട്. കിച്ചണിന് പുറമെയായി കിച്ചണിനോട് തൊട്ടു ചേർന്ന് തന്നെ നല്ലൊരു വർക്ക് ഏരിയയും ബിൽഡർ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ട് ഇവിടെ ഒരു പോയിന്റും നൽകിയിരിക്കുന്നത് നമുക്ക് കാണാം. അടുത്തതായി നമുക്കിനി വീട്ടിലെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. 11 അടി വീതിയും 10.5 അടി നീളവും വരുന്ന ഒരു ബെഡ്റൂമാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. അതിൽ 3 പാളികളുള്ള ഒരു വലിയ വാർഡ്രോബും കൊടുത്ത് ഒരു മിററൊക്കെ സെറ്റ് ചെയ്ത് മനോഹരമാക്കി തന്നെ ചെയ്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡിസൈനിലുള്ള ഒരു പ്ലെയിൻ സീലിംഗ് വർക്കും ഇവിടെ നമുക്ക് കാണാം. ഇനി നമുക്ക് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഇവിടെയും ജാഗ്വാർ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ 2-ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കയറി ചെല്ലാം.
നേരത്തെ കണ്ട ബെഡ്റൂമിനേലും അല്പം വലിയൊരു ബെഡ്റൂമാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. മൂന്ന് വാളികളുള്ള വലിയൊരു വാർഡ്രോബും ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും ആഡ് ചെയ്തുകൊണ്ടാണ് ഈ റൂമിൽ കബോർഡ് വർക്ക് ചെയ്തിരിക്കുന്നത്. മനോഹരമായൊരു സീലിംഗ് വർക്ക് ഈ റൂമിന് നൽകിയിട്ടുണ്ട്. നമുക്കിനി റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. വെറ്റ് ആൻഡ് ഡ്രൈ പോർഷനുകളായി തിരിക്കാവുന്ന രീതിയിൽ തന്നെയാണ് ബാത്റൂം പണിതിരിക്കുന്നത്. താഴത്തെ നിലയിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മളെല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം. ജി ഐ ട്യൂബിൽ വുഡൻ ഹാൻഡ് ടോപ്പ് കൊടുത്തുകൊണ്ടാണ് ഇവിടെ ഹാൻഡ് റെയിലുകൾ നൽകിയിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു പ്രത്യേക ഫീല് തന്നെയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. നല്ലൊരു ഷാൻഡിലിയർ ഡബിൾ ഹൈറ്റഡ് ഏരിയയായി നൽകിയിരിക്കുന്നതും നമുക്കിവിടെ കാണാം. ഷാൻഡിലിയറിന് പിന്നിലായി വരുന്ന ടെക്സ്ചർ വർക്ക് കൂടിയാവുമ്പോൾ ഇതിന്റെ ഭംഗിയൊന്ന് നേരിൽ കണ്ട് ആസ്വദിക്കേണ്ടത് തന്നെയാണ്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് വലിയൊരു ലിവിംഗ് ഏരിയ തന്നെയാണ്. ഇവിടെയും ആവശ്യമെങ്കിൽ ഒരു ടി വി വെക്കാവുന്ന രീതിയിൽ തന്നെയാണ് ടി വി യൂണിറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള മൂന്ന് ഹാങ് ലൈറ്റുകളും ലിവിംഗ് ഏരിയയിലായി നൽകിയിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റും വുഡൻ പാനലിംഗും ഒക്കെ നൽകിക്കൊണ്ട് അതിമനോഹരമാക്കി തന്നെ സീലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീട്ടിലെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. മുഴുവനായി തന്നെ ഷീറ്റ് ഉപയോഗിച്ച് കവർ ചെയ്താണ് യൂട്ടിലിറ്റി ഏരിയ പണിതിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ള പോയിന്റും ഒരു വാഷ് ബേസിനും കൂടെ ഈ ഏരിയയിൽ നൽകിയിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഇനി വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കയറി ചെല്ലാം. താഴത്തെ നിലയിലതുപോലെ തന്നെ അതേ വലിപ്പത്തിലുള്ള വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാനാവുന്നത്. ബെഡ്റൂമിന്റെ ഒരു ഭിത്തി ഹൈലൈറ്റ് ചെയ്യുന്നതിനായി ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് കളറാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ ചെറിയൊരു സീലിംഗ് വർക്കും ഈ റൂമിൽ നമുക്ക് കാണാം. നമുക്കിനി റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. അടുത്തതായി നമ്മൾ കടന്നു ചെല്ലാൻ പോകുന്നത് ഈ വീട്ടിലെ നാലാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്കാണ്. ആറ് പാളികൾ കൊടുത്തുകൊണ്ടുള്ള വലിയൊരു വെന്റിലേഷൻ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. റൂമിലേക്കുള്ള എൻട്രൻസിന് സൈഡിലായി ഒതുക്കി തന്നെയാണ് വാർഡ്രോബ് പണിതിരിക്കുന്നത്. മൂന്ന് പാളികളുള്ള വലിയൊരു വാർഡ്രോബും അതിനോടൊപ്പം തന്നെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഒക്കെ കൊടുത്തുകൊണ്ടാണ് ഈ റൂമിലെ കബോർഡ് വർക്ക് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ കടന്നു ചെല്ലാൻ പോകുന്നത് ഈ വീട്ടിലെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്കാണ്. നീളവും വിശാലവുമായ ഒരു ബാൽക്കണിയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. അതിഗംഭീരമായ ഒരു വ്യൂ തന്നെയാണ് ഈ വീടിന്റെ ബാൽക്കണിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. രണ്ട് തട്ടുകളായിട്ടാണ് ഈ വീടിന്റെ ബാൽക്കണി നിർമ്മിച്ചിരിക്കുന്നത്. നല്ലൊരു ക്ലാഡിംഗ് വർക്കും ഈ ഭാഗത്തായി നമുക്ക് കാണാം. മൊത്തത്തിൽ നോക്കിയാൽ നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഈ വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും നമ്മൾ ഏകദേശം പങ്കുവച്ചു കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ വിലയൊന്ന് നോക്കാം. 5.5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2,200 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 1,10,00,000 രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. ഈ വില്ല ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയ വീഡിയോയുമായി കാണുന്നതുവരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.